ഇത് എൽസി ജോൺ. ആദ്യകാലത്ത് എഴുന്നേറ്റ് ജീപ്പ് ഓടിച്ചു പോകുന്നത് തീറ്റപുല്ല് ശേഖരിക്കാനാണ്. ഭക്ഷണവുമായി എൽസി എത്തുന്നതും കാത്ത് കൂടുകളിലും തൊഴുത്തിലുമൊക്കെയായി ചിലർ വെയിറ്റിംഗിലാണ്. പശുക്കളും പൂച്ചകളും കോഴികളും പട്ടിക്കുട്ടികളും അങ്ങനെ കുറച്ചധികം പേരുണ്ട്. എൽസിയെ കാണുന്നതോടെ എല്ലാവരും ഹാപ്പി. പാല മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലെ മണ്ണക്കനാടുള്ള ഈഴക്കുന്നേൽ വീട്ടിൽ എൽസിയുടേതാണ് ഈ മനോഹരമായ ഫാം. ഒപ്പം ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ വിശാലമായ കൃഷിയിടവുമുണ്ട്. 3 വർഷമായി എൽസി സമ്പൂർണ്ണ ജൈവ കൃഷി ആരംഭിച്ചിട്ട്. ടീച്ചറായി ജോലി ചെയ്തിരുന്നെങ്കിലും പിന്നീട് ജോലി ഉപേക്ഷിച്ച് ഒരു മുഴുവൻ സമയ കർഷകയായി മാറുകയായിരുന്നു എൽസി. ഞാൻ വിവാഹത്തിന് ശേഷം ഒരു കാർഷിക കുടുംബത്തിലേക്കാണ് വന്നത്. എൻ്റെ ഭർത്താവ് കോളേജിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പശുക്കളെ വളർത്തുന്നതിനും കൃഷിയിലും താല്പര്യം കാണിച്ചിരുന്നു. ഇത് എനിക്ക് കൂടുതൽ പ്രചോദനമായി. ഇതേപോലെ തന്നെ എൻ്റെ മക്കളും ഇതിനോട് കൂടുതൽ ആകർഷണീയമാക്കുകയും അവരെ എല്ലാത്തിലും ഉൾക്കൊള്ളിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. വൈവിധ്യങ്ങളുടെ കലവറ തന്നെയാണ് ഈ കൃഷിത്തോട്ടം. 5 ഏക്കറോളം വരുന്ന തോട്ടത്തിൽ അവക്കാഡോ, മിൽക്ക് ഫ്രൂട്ട്, ബറാബ, പ്ലം, ആപ്പിൾ തുടങ്ങി 100-ൽ പരം ഫലവൃക്ഷങ്ങളുണ്ട്. ഓരോ വൃക്ഷങ്ങളിലെയും പല ഇനങ്ങളെയും പരിചയപ്പെടാം ഇവിടെ എത്തിയാൽ. 12 ഇനങ്ങളിലുള്ള പ്ലാവുകളും റംബൂട്ടാനും എൽസിയുടെ പുരയിടത്തിലുണ്ട്. ഫലവൃക്ഷങ്ങളോടൊപ്പം 50-ൽ പരം പച്ചക്കറികളും എൽസി ജോൺ കൃഷി ചെയ്യുന്നുണ്ട്. വീട്ടുപരിസരത്തെ കൃഷി കൂടാതെ പ്രത്യേകമായി കപ്പ, മത്തൻ, ചേന, ചേമ്പ്, ജാതി എന്നിവയും വളർത്തുന്നു. ഇവയ്ക്കെല്ലാം തികച്ചും ജൈവ രീതിയിലുള്ള പരിചരണമാണ് നൽകുന്നത്. പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന ജൈവ വളങ്ങളും കീടനാശിനികളുമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും മാത്രമല്ല, വളർത്തുമൃഗങ്ങളും കോഴിയും മീനുമെല്ലാം ഈ സംയോജിത കൃഷിയുടെ ഭാഗമാണ്. കാസർഗോഡ് കുള്ളൻ, HF, ജേഴ്സി എന്നീ ഇനങ്ങളിൽപ്പെട്ട 5 പശുക്കളാണ് ഫാമിലുള്ളത്. ജംന പ്യാരി, മലബാറി എന്നീ ഇനങ്ങൾക്കൊപ്പം നാടൻ ഇനങ്ങളിലുള്ള ആടുകളെയും വളർത്തുന്നുണ്ട്. കരിങ്കോഴി, ഗ്രാമപ്രിയ, കാടക്കോഴി എന്നീ വിവിധ തരത്തിലുള്ള കോഴികളുമുണ്ട്. ഒപ്പം തേനീച്ച കൃഷിയിലും എൽസി സജീവം. ചെറുതേനും വൻതേനുമെല്ലാം ഇവിടെ സുലഭമായി ലഭിക്കും. തിലാപ്പിയ, നട്ടർ, രോഹു, കട്ല എന്നിങ്ങനെ പോകുന്നു കൃഷിയിലെ മീൻ വൈവിധ്യം. സ്വന്തം കുടുംബത്തിന് വിഷാംശമില്ലാത്ത ഭക്ഷണം ലഭ്യമാക്കുന്നതിനൊപ്പം ബന്ധുക്കൾക്കും അയൽവാസികൾക്കുമെല്ലാം തൻ്റെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവുകൾ നൽകാൻ എൽസി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ബാക്കിയുള്ളവ അടുത്തുള്ള ഇക്കോ ഷോപ്പിലും എത്തിക്കുന്നു. പഴങ്ങളും പച്ചക്കറികളും തേനുമെല്ലാം വിവിധ തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനും എൽസി സമയം കണ്ടെത്തുന്നു. തേൻ വെളുത്തുള്ളി, തേൻ മഞ്ഞൾ എന്നിങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ഏറെ പ്രിയമുണ്ട്. പാഷൻ ഫ്രൂട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ജാം, സ്ക്വാഷ് എന്നിവയ്ക്ക് നല്ല ഡിമാൻഡാണ്. ഗുണമേന്മയുടെ കാര്യത്തിൽ ഒട്ടും കുറവ് വരുത്താത്തതിനാൽ ആവശ്യക്കാർ ചോദിച്ചെത്തുകയാണ് പതിവെന്ന് എൽസി പറയുന്നു. കൃഷിയിലെ മികവിന് വിവിധ അവാർഡുകളാണ് ഈ കർഷക കരസ്ഥമാക്കിയത്. ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ്, കോട്ടയം ജില്ലയിലെ കർഷകശ്രീ അവാർഡ് എന്നിവയ്ക്കൊപ്പം ആലപ്പുഴയിലെ സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ മികച്ച ജൈവ കൃഷിക്കാരന് നൽകുന്ന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കൃഷിയിൽ കുടുംബത്തിന്റെ മുഴുവൻ പിന്തുണയും എൽസിയോടൊപ്പമുണ്ട്. കൃഷിയുടെ പ്രാധാന്യവും രീതികളും സ്വന്തം മക്കൾക്ക് പകർന്നു നൽകാനും ഇവർ മറന്നിട്ടില്ല. സെന്റ് സേവിയേഴ്സ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ജോസഫ് അഗസ്റ്റിന്റെ ഭാര്യയാണ് എൽസി ജോൺ. ഉദ്യോഗസ്ഥരായ പല്ലവി, മെർവിൻ, സ്കൂൾ വിദ്യാർത്ഥിയായ പുണ്യ എന്നിവർ മക്കളാണ്.